ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ഫിഷ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ നാടൻ അയല ഫ്രൈ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഫിഷൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈ മീനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ ഇതിൽക്ക് 1/2 teaspoon മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 teaspoon മഞ്ഞൾപ്പൊടി. ഇനി ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 teaspoon ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 teaspoon ഫിഷ് മസാല കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 5-10 കുരുമുളകും കൂടിയിട്ട് അരച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 teaspoon വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതിന് പകരം ചെറുനാരങ്ങയുടെ നീരായാലും മതി കേട്ടോ. ഒരു 1 teaspoon വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം 1-2 teaspoon വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇനി ഓരോ മീനിലും നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ എല്ലാ മീനിലും നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു ചെറിയ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ അടച്ചു മൂടി സൂക്ഷിച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഈ മസാല ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഫിഷിൽ മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് 1-10 minutes ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാനൊരു സിമ്പിൾ ടിപ്പും കൂടി കാണിക്കുന്നുണ്ട്. നമ്മളുടെ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന ഫ്രൈയിങ് പാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടിപ്പാണ്. ഞാനിത് ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. 1 teaspoon ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം 1 tissue paper തുണിയോ വെച്ച് നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാൻ വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം.
ഫിഷ് എപ്പോഴും കുറച്ച് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ്സൊക്കെ ഒന്നും കൂടി മറച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.